പുണ്യാളസിന്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. വാസ്കോയുടെ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, അതൊക്കെ വഴിയേ പറയാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ക്രിസ്മസ്, അതായത് 2020 അവസാനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നല്ലൊരു ക്രിസ്മസ് ആണ്. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, കോവിഡ് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. വലിയ ആഘോഷങ്ങളൊന്നുമില്ല. മുൻകാലത്തെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാലറിയാം, ഓണമൊക്കെ നമ്മൾ ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു ക്രിസ്മസ് ആണ്. അതിലുപരി ഇപ്പോൾ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം വരെ ഞങ്ങളൊരു ക്രിസ്മസ് ആഘോഷിക്കുന്ന വെച്ചാൽ, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം, അല്ലെങ്കിൽ ഈ നാലുപേർക്ക് ഓരോ കുടുംബങ്ങളുണ്ട്, അതാണ്. ഈ വർഷം അതല്ല, ഞങ്ങൾ നാലുപേരൊരു കുടുംബമാണ്. അതുകൂടാതെ നമുക്ക് കുടുംബത്തിലേക്ക് ഒരു 15,000 പേരല്ലാതെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവരോട് എല്ലാവരോടും ചേർന്നിട്ടുള്ള ഒരു ക്രിസ്മസ് ആണ് ഇന്നത്തെ ക്രിസ്മസ്. ഇന്നത്തെ ഒരു എനിക്ക് തോന്നുന്നത്, ഇത്രയും നാൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചതിലൊക്കെ ഇന്നൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ 15,200 പേര് ആൾക്കാർ നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയാൻ ഒരു വലിയ, ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ബഹുമതി തന്നെയാണ്. കാരണം ഓരോ ആൾക്കാരും നമ്മളുടെ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴെല്ലാം നമ്മളെ ഭയങ്കര സപ്പോർട്ടീവായിട്ട്, എനർജി ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ടിവിക്കകത്തൊക്കെ കണ്ട ഓരോരുത്തർ ക്രിസ്മസ് നമ്മൾ ഇങ്ങോട്ട് പറയുമായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് പേരോടെങ്കിലും പറയാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ ഒരു ഒരു ഭാഗ്യം തന്നെ എന്ന് പറയാം. കാരണം ഇതുപോലെ ഒരു 25-ാം തീയതിയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള നമ്മുടെ ഒരു ചാനലിൻ്റെ കാര്യത്തിനൊക്കെ ചെറിയൊരു സംസാരം കാര്യങ്ങളൊക്കെ വന്നത്. നമുക്ക് ഇങ്ങനൊന്ന് തുടങ്ങിയാലോ, കാരണം ഞങ്ങളെല്ലാം ട്രിപ്പ് പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മൂന്നാർ പോയപ്പോഴല്ലേ, മൂന്നാർ ബൈസൺ വാലി ചെന്നപ്പോഴാണ് നമ്മളൊരു റിസോർട്ടിൽ താമസിച്ചപ്പോൾ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് അടുത്ത ക്രിസ്മസിന് നമുക്ക് അവിടെ വന്ന് ആഘോഷിക്കാൻ വേണ്ടിയിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഈ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ആ റിസോർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു, പുള്ളി അത് വിട്ടു, ലീസിനെടുത്തിരുന്നതായിരുന്നു. അപ്പം എന്തുമല്ല, ആദ്യം നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. എന്തുമായാലും വരും ക്രിസ്മസിൽ ഈ കൊറോണയും അതല്ല ഷിഗല്ല അങ്ങനെയുള്ള പുതിയ പുതിയ വൈറസുകൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ക്രിസ്മസ് വരെ, അതായത് ഈ കഴിഞ്ഞ ക്രിസ്മസ് വരെ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി മാത്രമായിരുന്നു. പക്ഷേ ഈ ക്രിസ്മസ് ഞങ്ങളെ നിങ്ങളും കൂടെ അറിയുന്നുണ്ട്. കാരണം അത്ര ആൾക്കാർ ഞങ്ങളെ അറിയുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ. പക്ഷേ ഇന്നൊരു വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെ നമ്മുടെ വാസ്കോ ഇല്ല. അതാണ് ഒരു വലിയ വിഷമമുണ്ട്. അവൻ്റെ അരിക്ക, അതായത് അവനെ ഇവിടെ നമ്മുടെ അരിക്ക കൊണ്ട് നിർത്തിക്കൊണ്ട് അതിനകത്ത് നിന്നൊരു നിങ്ങളുടെ അരിക്കൊരു ഈ ക്രിസ്മസ് ആശംസകൾ പറയാൻ പറ്റിയിരുന്നെന്നുണ്ടെങ്കിൽ വളരെ ഒരു നല്ലൊരു അനുഭവം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടി പണിക്ക് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിലാണ്. അതായത് ഇപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് വർക്ക്ഷോപ്പിൽ തന്നെയാണ്. ശകലം പ്രശ്നമുണ്ട്, അത് അടുത്ത വീഡിയോയിലേക്ക് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു സന്തോഷ ദിവസമാണ്, അതിൻ്റെ ഇടയ്ക്ക് അതും കൂടി പറഞ്ഞിട്ട് ഒരു ശോകമാക്കണ്ട, ഇല്ലയോ? അതായിരിക്കും നല്ലത്. എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കാരണം ട്രിപ്പ് പോയിട്ട് ഞങ്ങളെല്ലാം എൻജോയ്മെന്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ വാസ്കോ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചത്. കറക്റ്റ് ആയിട്ട് എല്ലാം പക്കയായിട്ട് നമ്മൾ അതിനോട് അപ്ഡേഷന് വേണ്ടി നമ്മൾ കയറ്റിയതായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് നമ്മളത് പറയുന്നതാണ്. ശകലം പണി കിട്ടിയിട്ടുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ ദിവസം അയച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലാം റെഡി ആയിട്ടുണ്ട്. ആരും വേറെ ഒന്നും വിചാരിക്കേണ്ട, എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട് ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ചേറെ പോരായ്മകളുണ്ട്, അതെല്ലാം നല്ലതാക്കിയിട്ട് അടിപൊളി വീഡിയോസുകളായിട്ടൊക്കെയാണ് ഞങ്ങൾ ഇനിയും തിരിച്ചു വരുന്നത്. ഇങ്ങനെ ക്രിസ്മസ് നിങ്ങളോടൊപ്പം കൂടാൻ പറ്റിയതെന്ന് വലിയൊരു ഭാഗ്യമാണ്. അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആദ്യം തൊട്ട് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചാനൽ തുടങ്ങാനൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോട് ആദ്യം നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരോടും, നമ്മുടെ ചാനലിൽ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള നന്ദിയൊക്കെ നമ്മൾ ഇതിനകത്ത് അറിയിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം. അല്ലാതെ നമ്മൾ കാഴ്ചകളൊക്കെ കാണിക്കാനോ അതൊന്നും അല്ല ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവരോടും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്. അപ്പം തൊട്ടടുത്ത വീഡിയോകളിലൊക്കെ നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ വാസ്കോയ്ക്ക് എന്ത് പറ്റിയെന്നുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് 1-2 വീഡിയോകളും കൂടി ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ഇന്ത്യയിലേക്കുള്ള പരിപാടിയാണ്. അതിൻ്റെ കുറച്ച് ഒരു ഇനാഗ്രേഷൻ ഫ്ലാഗ് ഓഫ് സംഭവമൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതിൻ്റെ പുറകിലൊക്കെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ക്രിസ്മസ് ആണ്, എല്ലാവരും സൂക്ഷിക്കുക, പോകുന്നതും വരുന്നതും എല്ലാം സൂക്ഷിക്കുക. കൊറോണ സമയത്ത് നല്ല രീതിയിൽ സൂക്ഷിച്ചു തന്നെ ആഘോഷിക്കും. വീഡിയോ കാണുന്ന എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, എല്ലാവരുടെ മുഖത്ത് പിന്നെയും പിന്നെ ഇതാണല്ലോ, നിങ്ങളെല്ലാം ശോകമാണല്ലോ, അങ്ങനൊന്നും ഒരിക്കലും കരുതും. എല്ലാവരും വിചാരിക്കും നിങ്ങള് ഈ ക്രിസ്മസ് പറയുന്ന മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ആർക്കും സ്വീറ്റോ കേക്കോ ഒന്നും ഇല്ല എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഞങ്ങളും അത് എടുത്തിട്ടില്ല, കാരണം ഞങ്ങളത് അങ്ങോട്ട് കയറിയിട്ടില്ല. ഇനി ആ ഭാഗത്തോടൊക്കെ കയറാൻ ഇച്ചിരി താമസം ടൈം മുറിക്കാൻ. കേക്ക് മുറിക്കാം, എവിടെ രാവിലെ 2-3 എണ്ണം മുറിച്ചിട്ടിരിക്കും. മക്കളത്തിൽ പറഞ്ഞേ കേക്ക് ഉണ്ടായിരുന്നു, സുഹൃത്തുക്കളുടെ ഒക്കെ വീട്ടിലുള്ള. അപ്പം
എല്ലാവരും വീട്ടുകളിൽ ഞങ്ങൾ കേക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അല്ല, അത് ആഘോഷം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത്. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാരണം നല്ലൊരു ദിവസമാണ്, അതുകൊണ്ട് ഒത്തിരി ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഞങ്ങൾ കൂടിയിരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഹാപ്പി ക്രിസ്മസ് പറയാണ്. അപ്പൊ ഞങ്ങൾ നാലുപേരും കൂടി ഒരുമിച്ച്, നമ്മുടെ വാസ്കോ ഇല്ലെന്നുള്ളത് ഒരു ന്യൂനതയാണ് എങ്കിലും അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഹാപ്പി ക്രിസ്മസ് പറയാണ്, ഒരുമിച്ച് പറയാം. ഓക്കെ, റെഡി? ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ നിന്ന് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ക്രിസ്മസ് സെലിബ്രേഷനുള്ള സെലിബ്രേഷനായിട്ടൊന്നും ഇല്ലെന്ന്, ചെറിയ രീതിയിലൊക്കെയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, കൂടാതെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഞെക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പുതിയ അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.